ബട്ട് അക്കോർഡിംഗ് ടു ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് നാട്ടർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ റ്റു ത്രീ ടൈപ്സ് ദ ഫസ്റ്റ് വൺ ഈസ് എലമെൻറ്റ് സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് ആൻഡ് തേർഡ് വൺ ഈസ് മിക്സ്ചേഴ്സ് അതായത് രാസഗുണങ്ങൾ വെച്ചിട്ട് പദാർത്ഥങ്ങളെ നമ്മൾ മൂന്നായി തരംതിരിക്കണു ഒന്നാമത് മൂലകം രണ്ടാമത് സംയുക്തങ്ങൾ മൂന്നാമത് മിശ്രിതങ്ങൾ പിരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയുടെ എലമെൻറ്റുകളുടെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ലെസൺ ഒരു നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അതായത് ലിസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ ലിസ്റ്റ് വായിച്ചതിന് ശേഷം ഉടനെ അവിടെ എടുത്തു തരുന്ന ആൾ പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് ആ മരുന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് നമ്മളൊരു സർപ്രൈസിങ് ഫാക്റ്റ് ഇതാണ് അവർക്ക് എങ്ങനെ മനസ്സിലാവേണ്ട ഈ ഒരു മരുന്ന് അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഓരോ മരുന്നുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൽഫബെറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ എന്തൊരു മെഡിസിൻ കണ്ടാലും അവർ അവരുടെ ഫസ്റ്റ് ലെറ്ററും പേരുകളും നോക്കി കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി ആ മെഡിസിൻ എടുത്തുകൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം ഈ മെഡിക്കൽ സ്റ്റോർ തുടങ്ങണ കാലത്ത് എല്ലാ മെഡിസിൻസും കൂടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമ്പോൾ അതിലത്തെ ഒരു മെഡിസിൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നൂറ്റി പതിനെട്ട് എലിമെൻറ്റുകളുണ്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എലമെൻറ്റ്സ് അഥവാ മൂലകങ്ങളുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ കഴിച്ചിട്ടുണ്ട് അതിലത്തെ ഓരോരോ എലമെന്റുകളെ നമ്മൾ പഠിച്ച് 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 അവസാനെത്തുമ്പോഴേക്കും നമ്മുടെ പത്താം ക്ലാസ്സും കഴിയും നമ്മുടെ ഫുൾ ഇയറും കഴിയും നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ മുഴുവൻ പ്രോപ്പർട്ടികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ സെയിം പ്രോപ്പർട്ടി ഒരേ ഒരേ ഒരേപോലെയുള്ള ഗുണങ്ങളുള്ള എലമെൻറ്റുകളെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടും വേറെ പ്രോപ്പർട്ടികളുള്ള വേറെ ഗുണങ്ങളുള്ള എലമെൻറ്റുകളെ നമ്മൾ വേറൊരു ഗ്രൂപ്പായിട്ടും തരം തിരിക്കുകയാണ് ഈ തരം തിരിക്കണേനെ നമ്മൾ പറയും ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഈ ഫസ്റ്റ് ലെസൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് മൂലകങ്ങളുടെ തരംതിരിച്ചതാണ് അതാണ് ആവർത്തന പട്ടിക ഈ ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി ഹെൻറി മോസ്ലി ഇതാണ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ആ സയൻറ്റിസ്റ്റ് ഈ എലമെൻറ്റുകളുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പറിൻ്റെ കൂടുതൽ കൂടുതൽ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ പതിനെട്ട് ഗ്രൂപ്പുകളും എയ്റ്റീൻ ഗ്രൂപ്പ്സ് ആൻഡ് സെവൻ പീരീഡ്സ് ഏഴ് പീരീഡുകളുമുണ്ട് ഈ എലമെൻറ്റുകളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പേരിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് കെമിസ്ട്രിയുടെ ഒരു ബേസിക് കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകണം ആ ബേസിക് കൺസെപ്റ്റാണ് ആറ്റം അതായത് എലമെൻറ്റുകളെല്ലാം എന്തിൽ കൂടിയാണ് ആറ്റം അഥവാ അണു എന്നുള്ളൊരു ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ആറ്റത്തിൻ്റെ സെൻടർ പാർട്ടിൽ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു പാർട്ടുണ്ട് ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള പാർട്ടി നമ്മൾ എക്സ്ട്രാ ന്യൂക്ലിയർ പാർട്ട് എന്ന് പറയും എക്സ്ട്രാ ന്യൂക്ലിയർ പാർട്ടിൽ എം ടി സ്പേസ് അതായത് സ്പേസുകളും ഉണ്ടായിരിക്കും ഓർബിറ്റ് അതായത് ഭ്രമണപഥം എന്തിൻ്റെ ഭ്രമണപഥമാണ് ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൻ്റെ നാലു വശം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഭ്രമണപഥങ്ങൾക്ക് എന്താണെന്ന് നമ്മൾക്ക് അറിയാം അതായത് കെ എൽ എം എൻ ഷെൽസ് ആണ് ആ ഷെൽസുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലെസനില് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓരോ ഭ്രമണപഥത്തിനെയും ഓരോ ഷെല്ലുകളെയും നമ്മൾ വീണ്ടും തരംതിരിക്കുകയാണ് അതായത് കെ എൽ എം എൻ ഷെല്ലുകളെ വീണ്ടും തരംതിരിക്കുമ്പോൾ ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ് സബ്ഷെല്ലുണ്ടായിരിക്കും രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ രണ്ട് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ മൂന്ന് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിൽ നാല് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും അതിൽ ഒന്നാമത്തെ സബ് സബ്ഷെല്ലിൻ്റെ പേരാണ് എസ് രണ്ടാമത്തെ സബ് സബ്ഷെല്ലിൻ്റെ പേരാണ് പി മൂന്നാമത്തെ സബ് സബ്ഷെല്ലിൻ്റെ പേരാണ് ഡി നാലാമത്തെ സബ് സബ്ഷെല്ലിൻ്റെ പേരാണ് എഫ് നമ്മളുടെ ഷെല്ലുകളുടെ പേരുകളാണ് കെ എൽ എം എൻ ഷെൽസ് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസുകളെ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ ഒരു ഫോർമുലയുണ്ട് അതാണ് ടു എൻ സ്ക്വയർ വേർ എണ് ഈസ് ദ നമ്പർ ഓഫ് ഓർബിറ്റ് അതായത് ഓർബിറ്റ് എത്രാമത്തെ നമ്പറാണ് എന്നുള്ള കൺസെപ്റ്റ് അതായത് കെ ഷെൽ ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് കെ ഷെല്ലിൻ്റെ കപ്പാസിറ്റി മാക്സിമം ഇലക്ട്രോണിനെ ക്രമീകരിക്കാനുള്ള കപ്പാസിറ്റി രണ്ട് ഇലക്ട്രോൺസാണ് ഇതൊന്നും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് രണ്ട് ഇൻറ്റു ഒന്ന് സ്ക്വയർ ടു ഇൻറ്റു വൺ സ്ക്വയർ ദാറ്റ് ഈസ് ടു എൽ ഷെല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് എമ്മിൽ എയ്റ്റീൻ ഇലക്ട്രോൺസ് എന്നിൽ തേർട്ടി ടു ഇലക്ട്രോൺസ് ഈ ലെസണിൽ നമ്മൾ എന്താ പഠിക്കണത് ഈ ഷെല്ലിൽസിൻ്റെ നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് സബ്ഷൽ സ്ക്രീം കെ ഷെല്ലിൽ ഒരേ ഒരു സപ്ഷെല്ലാണുള്ളത് അതിൻ്റെ പേരാണ് എസ് എല്ലിൽ രണ്ട് സബ്ഷെല്ലുകളുണ്ട് ദറ്റ് ഈസ് എസ് ആൻഡ് പി എമ്മിൽ മൂന്ന് സബ്ഷെല്ലുകളുണ്ട് ദാറ്റ് ഈസ് എസ് പി ഡി ആൻഡ് എന്നിൽ നാല് സബ്ഷെല്ലുകളുണ്ട് ദറ്റ് ഈസ് എസ് പി ഡി എഫ് ഈ എല്ലാ സബ്ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം അതിനും ഒരു വ്യവസ്ഥയുണ്ട് അതാണ് എസ്സിൽ രണ്ട് ഇലക്ട്രോൺസ് ഇതിൽ ടോട്ടൽ എയ്റ്റ് ആണ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എസ്സിൽ ടു ബാക്കി സിക്സ് പിയിൽ ഇതിൽ എയ്റ്റീൻ ആണ് അതിൽ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ പിയിൽ ആറ് ഇലക്ട്രോൺ ബാക്കി വരുന്ന പത്ത് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് ദൻ ഇലക്ട്രോൺസ് ആർ അക്കോമഡേറ്റ് ഇൻ ഡിസെപ്ഷൻ ആൻഡ് ഇൻ ദ കേസ് ഓഫ് എൻ ദർ ആർ തേർട്ടി ടു ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് സോ ഹിയർ എസ് ടു പി സിക്സ് ഡി ടെൻ ഓൾറെഡി വി നോ ആൻഡ് റിമൈനിങ് ഫോർട്ടീൻ ഇലക്ട്രോൺ ബാക്കി വരുന്ന പതിനാല് ഇലക്ട്രോണുകൾ എഫ് സെപ്ഷലിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് അതിനാണ് നമ്മൾ ആവർത്തന പട്ടിക അഥവാ പിരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ് ആ പിരിയോഡിക് ടേബിൾ ഇതിൽ നൂറ്റി ഇരുപത് ഇലമെൻറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ടേബിളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഒന്ന് മുതൽ തൊണ്ണൂറ്റി വരെ അതായത് വൺ ടു നയൻറ്റി ടു എലമെൻസ് ആർ നാച്ചുറലി ഒക്കറിങ് ഈ യൂണിവേഴ്സൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അത് കാണാൻ പറ്റും നയൻറ്റി ടു എലമെന്റിന് ശേഷമുള്ള നയൻറ്റി ത്രീ മുതലുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മൾ ലാബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിനെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ആ എലമെൻ്റ് വേറൊരു എലമെൻ്റ് ആയിട്ട് മാറും അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിൽ കുറച്ച് ചേഞ്ചുകൾ വന്നിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ആൽഫ ബീറ്റ ഗാമ തുടങ്ങിയുള്ള റേസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ഓരോ എലമെൻറ്റിൽ നിന്നും വേറൊരു എലമെൻറ്റിലേക്ക് അത് കൺവേർട്ടായി മാറും അതിന് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയും നമുക്കതിലൊന്നും പഠിക്കാൻ ആവശ്യമില്ല ഇതിലാവശ്യമുള്ളത് ഈ എലമെൻറ്റുകളുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നാണ് ഈ ഓരോ എലമെൻ്റുകളിൽ നമ്മൾ വെർട്ടിക്കൽ കോളംസ് വെർട്ടിക്കൽ കോളംസ് എന്ന് പറഞ്ഞാൽ നീളനുള്ള ഈ കോളംസിന് അതിന് ഗ്രൂപ്പ്സ് എന്ന് പറയും ഹൊറിസോണ്ടൽ റോസ് അതിന് നമ്മൾ പീരിയഡ്സ് എന്ന് പറയും ടോട്ടൽ നമുക്ക് പതിനെട്ട് അതായത് എയ്റ്റീൻ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിനെ നമ്മൾ നമ്പറിങ് ചെയ്യുകയാണെങ്കിൽ ദിസ് ദ സ്റ്റാർട്ടിങ് ഫ്രം ഫേസ്റ്റ് ആൻഡ് ദിസ് വൺ ഇസ് ദ എയ്റ്റീൻത്ത് ഗ്രൂപ്പ് ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെ നമ്മൾ ഒരുമിച്ച് ഇതിന് എസ് ബ്ലോക്ക് എന്ന് പറയും ദാറ്റ് മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ടുഗെദർ നോൺ ആസ് എസ് ബ്ലോക്ക് ആൻഡ് ഹിയർ ഈസ് ദ തേർഡ് ടു ട്വൽവ് This one is known as the elements belonging to third to twelve are known as D block elements. And from 13 to 18 are known as P block elements. And the two series are placed at the bottom of the periodic table. They are the first series and second series together known as F block elements. That means ആവർത്തന പട്ടികയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളെ ഒരുമിച്ച് എസ് ബ്ലോക്ക് എന്നും മൂന്നാമത്തെയും മൂന്നാമത്തെ മുതൽ പന്ത്രണ്ടാമത്തെ വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഡി ബ്ലോക്ക് എന്നും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ പി ബ്ലോക്ക് എന്നും അവസാനത്തെ രണ്ടു സീരീസുകളെ ഒരുമിച്ച് എഫ് ബ്ലോക്ക് എന്നും പറയുന്നു ഇതിലുള്ള എലമെൻറ്റുകൾ എന്തുകൊണ്ടാണ് ഇതിന് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പി ആൻഡ് എഫ് ബ്ലോക്ക് പറയുന്നത് അതിന്റെ റീസൺ ഇതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ എലമെന്റുകളുടെയും ആറ്റത്തിന്റെ അവസാനത്തെ ഷെൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസ് അതാത് ഷെല്ലുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന എല്ലാ എലമെന്റുകളുടെയും അവസാനത്തെ സബ്ഷെൽ എസ് ആയിരിക്കും ഡി ബ്ലോക്കിൽ വരുന്ന എല്ലാ ഇലക്ട്രോൺസുകളും ഡി സബ്ഷെല്ലിലാണ് ഷെല്ലിലാണ് ചെയ്തിരിക്കുന്നത് പി ബ്ലോക്കിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളുടെയും അവസാനത്തെ ഷെല്ലിൽ പി ബ്ലോക്ക് ആയിരിക്കും ആൻഡ് എഫ് ബ്ലോക്കിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളുടെയും അവസാനത്തെ ഷെൽ അതായത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന ഷെൽ എന്തായിരിക്കും എഫ് ബ്ലോക്ക് ആയിരിക്കും പത്താം ക്ലാസിൻ്റെ ഒന്നാമത്തെ ലെസനായ പിരിയോഡിക് ടേബിളും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെയും കുറിച്ചുള്ള ഒരു തുടക്കം മാത്രമാണിത് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയുമായി നമുക്ക് വീണ്ടും കാണാം